എൻ്റെ പൊന്നു കൂട്ടുകാരാ, ഒരു കാര്യം പറഞ്ഞോട്ടെ. എല്ലാ മാധ്യമ പ്രവർത്തകരോടുമായിട്ടാണ് ഞാനിത് പറയുന്നത്, ഇയാളോട് മാത്രമല്ല. നിങ്ങൾ സത്യത്തിൽ എന്തിനാ വൈകുന്നേരം ഈ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിന് പോകുന്നത്? അതിൻ്റെ ആവശ്യമില്ല. നിങ്ങളെ വിളിച്ചിരുത്തി അങ്ങേരിമാരി തോന്നിവാസം പറയാൻ തുടങ്ങിയിട്ട് ദിവസം എത്രയായി? വലയിരിക്കടയിലെ ബില്ല് പറയുക, നാട്ടിൽ കണ്ടവരുടെയൊക്കെ വയസ്സ് വിളിച്ച് പറയുക, ഇതെന്തോ കല്യാണം ആലോചിക്കാൻ പോയിയാണോ? എൻ്റെ പണ്ടാണ്ട് എനിക്ക് കടയിൽ നിൽക്കുന്ന പിള്ളേർ വൈകുന്നേരം കണക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ കുറേ കണക്ക് വിളിച്ച് പറയുന്നു. ഇയാൾക്ക് നാണോ മാനോ ഇല്ലയോ? ഇയാൾ ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയാണോ? പിന്നെ മാധ്യമ പ്രവർത്തകർ ഏതാണ്ട് നികൃഷ്ട ജീവികളൊക്കെ ആണെന്ന് കണക്കാ ഇയാൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തിനാടേ ഇങ്ങേരടതെടുക്കാൻ പോകുന്നത്? നിങ്ങൾ ഇവനെ ബഹിഷ്കരിക്കണം. ഈ മാധ്യമങ്ങൾ വിചാരിച്ചാൽ തീരാവുന്ന പൊട്ടലേ ഉള്ളൂ ഇവനൊക്കെ. മാധ്യമങ്ങൾ ഇവനെ ഒന്നും ശ്രദ്ധിക്കുന്നില്ലെന്ന് കണ്ടു കഴിഞ്ഞാൽ സകല ഗുരുവോട്ടലും അവിടെ തീരും. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ കയറി ഇറങ്ങി സകല പരിപാടിക്ക് നടന്ന ഒരുത്തികളെ അറിയാൻ വയ്യ പോലും. അവൾ കാണിച്ചതെല്ലാം നല്ലയാന്ന് പറയുന്നു. സരിതയെന്ന് പറയുന്ന ഒരുത്തി പണ്ട് നടന്ന്, അവള് സത്യം പറഞ്ഞാൽ സർക്കാരിന് നയാ പൈസ അവിടെ നഷ്ടം ഉണ്ടാക്കിയില്ല. അവൾക്ക് പരിചയമുള്ളവരുടെ കുറേ പണം അവൾ വാങ്ങിയിട്ടുണ്ട്. സത്യമല്ലേ? അല്ലാതെ സർക്കാരിന് നയാ പൈസ അവൾ നഷ്ടം ഉണ്ടാക്കിയേ? എന്തെല്ലാം കോലാഹലം ഇവർ സൃഷ്ടിച്ചവരാ! ഇങ്ങേറ്റ സെക്രട്ടേറിയറ്റ് പഠിക്കുക തൂരി മെഴുകിയവരല്ലയോ ഈ കമ്മ്യൂണിസ്റ്റുകാർ. ഇപ്പം മുഖ്യമന്ത്രിക്ക് എന്തെങ്കിലും ഒന്ന് ചോദിച്ചാൽ വലിയ ചതുർത്ഥി പോലെ മോന്ത. ഇത് നിങ്ങൾ എങ്ങനെ പോയി ഇരിക്കുന്നടേ ഇത്രയും നേരം അങ്ങേരുടെ മുമ്പിൽ? അങ്ങേരെ മുഖം കണ്ട ഏതെങ്കിലും ഒരു മനുഷ്യൻ അങ്ങേരെ അടുത്ത് പോകും. ദയവ് ചെയ്ത് എൻ്റെ മാധ്യമ പ്രവർത്തകരായ എല്ലാ സുഹൃത്തുക്കളും ഇനി മേൽ ഈ മാതിരി ചടങ്ങ് കാണിക്കരുത്. വൈകുന്നേരം ഇപ്പം ടി വി തുറക്കാൻ പോയാത്ത അവസ്ഥയാണ്. ഈ മരമോന്ത കണ്ട് കണ്ട് മടുത്ത്. ഇങ്ങേര് കയറിയാൽ പിന്നെ ഓരോണം. ഇപ്പം കാലാകാലങ്ങളായിട്ട് നമ്മൾ കണ്ടുവരുന്ന പിതൃക്കൊക്കെ നാല് അരി വെച്ച് കൊടുക്കുന്നത്, ആ ബലിതർപ്പണം പോലും മുടങ്ങി ഈ കാലൻ ഈ കസേരയെ കീറിയിരുന്നു. ഇനി വരാൻ വല്ലതും ഉണ്ടോ? വാവും സംക്രാന്തി ഇല്ല, ഓണമില്ല, പെരുന്നാളില്ല, ക്രിസ്മസില്ല എന്ന് വേണ്ട ഒന്നുമില്ല ഈ നാട്ടിൽ. ഇത്രയേ ഒരു എരണം കെട്ടവൻ ഇതുപോലൊരു ഈ കേരളത്തിൽ ഇതുപോലെ ഭരണം നടന്നിട്ടില്ല. ഒരുപാട് കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിമാർ ഈ നാട് ഭരിച്ചിട്ടുണ്ട്. ഇമ്മാതിരി തോന്നിവാസവും ഗതികെട്ടവനുമായിട്ടുള്ള ഒരുത്തൻ ഇന്ന് വരെ ഭരിച്ചിട്ടില്ല. അതുകൊണ്ട് ദയവ് ചെയ്ത് മാധ്യമ സുഹൃത്തുക്കൾ ഇവനെ ബഹിഷ്കരിക്കുക. ഇവൻ്റെ ഈ നിങ്ങൾ എന്തിനാടേ തത്സമയം കാണിക്കാൻ പോയി നിങ്ങളുടെ ഈ ടി വിയുടെ റേറ്റിംഗ് കുറയ്ക്കുന്നത്? ഒരൊറ്റ ചാനലുകാർ ഇവൻ്റെ ഈ കണക്ക് കുറച്ചിൽ കൊണ്ടുവരരുത്. രണ്ടു ദിവസം നിങ്ങളൊന്ന് ബഹിഷ്കരിച്ച് നോക്കിയ മൂന്നാമത്തെ ദിവസം കുറിപ്പെഴുതി നിങ്ങളുടെ പത്രാഫീസിൽ കൊണ്ടുതരും. നിങ്ങൾ അതുകൊണ്ട് ദയവ് ചെയ്ത് ഇത് പൊതുജനങ്ങളുടെ അഭിപ്രായമായിട്ട് മാനിച്ചുകൊണ്ട് ഈ പരിപാടി അങ്ങ് നിർത്തണം. ഉമ്മൻചാണ്ടിയോട് നിങ്ങൾ ഏതെല്ലാം തരത്തിലെ ചോദ്യങ്ങൾ ചോദിച്ചവരാടേ? ഇവരോട് ചോദിക്കാൻ നിങ്ങൾക്ക് എന്താടേ അറപ്പ്? ഇന്നോവ വന്നിരിക്കുമോ എന്നുള്ള പേടിയാണോ? ഫോർത്ത് സ്റ്റേറ്റ് ആണല്ലേ കാര്യങ്ങൾ തീരുമാനിക്കുന്ന. ഫോർത്ത് സ്റ്റേറ്റ് എന്ന് പറയുന്ന ദൃശ്യപത്ര മാധ്യമക്കാർ എന്തിനു ഇവനെ ഭയക്കുന്നു? അതേ നിങ്ങളുടെയൊക്കെ മടി കനമുണ്ടോ?